മസാല പൊരി തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൊരി 2 കപ്പ്, കപ്പലണ്ടി 1/2 കപ്പ്, നാളികേരക്കുത്ത് 1/2 കപ്പ്, 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല, വെളുത്തുള്ളി 8 അല്ലി, പച്ചമുളക് 2 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1 നുള്ള്, പുതിനേര ഇല 15 എണ്ണം, മല്ലിയില 1/2 കപ്പ്, 2 കതിർപ്പ് വേപ്പില, 3-4 കടലപ്പരിപ്പ്, ഓയില് കുറച്ച്. ആദ്യം ഒരു മിക്സിയുടെ ജാറെടുത്ത് മല്ലിയില, പുതിനില, പച്ചമുളക്, വെളുത്തുള്ളി, 1 നുള്ളുപ്പും ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടത് ഈ മസാലയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ലോണം അരഞ്ഞിട്ട് ഇതിലേക്ക് മാറ്റാം. ആദ്യം ഒരു പാൻ വെച്ച് നമുക്ക് ആവശ്യത്തിന് ഓയിൽ വീഴ്ത്താം. അതിലേക്ക് കടുക്, കടുക് പൊട്ടി കഴിഞ്ഞാൽ 4-5 കടലപ്പരിപ്പ് ഇടാം. കടുക് പൊട്ടുന്നുള്ള പൊട്ടി കഴിയണം. കടലപ്പരിപ്പ് ബ്രൗൺ നിറമാണ് വരെ. പിന്നെ വേപ്പില, ചനാദാള് ബ്രൗൺ നിറാവുമ്പോൾ വേപ്പില ചേർക്കാം. അത് കഴിഞ്ഞ കപ്പലണ്ടി, കപ്പലണ്ടി നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് നാളികേരക്കുത്ത് ചേർക്കാം. അത് കഴിഞ്ഞ നാളികേരക്കുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരണം. നാളികേരക്കുത്ത് ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് നേരത്തെ അരച്ചു വെച്ച മസാല, മല്ലിയില, പുതിനില, പച്ചമുളക് എല്ലാം ചേർത്ത് നല്ലോണം അരച്ചു വെച്ചതിന് അത് നമുക്ക് ചേർക്കാം. അതിൽ ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മസാലക്കൂട്ട്. ഈ ഒരു മസാലയിലാണ് ഈ മസാല പൊരിയുടെ ടേസ്റ്റ് വരുന്നത്. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ മഞ്ഞപ്പൊടി, നമ്മൾ എടുത്ത് വെച്ചത് 1 നുള്ള് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി മൂത്ത് വരുമ്പോൾ നമ്മൾ പൊട്ടുകടല 2 ടേബിൾ സ്പൂൺ, നമുക്ക് 2 കപ്പ് പൊരിയും കൂടി എടുത്ത് വെച്ചത് ചേർക്കാം. നമുക്കൊന്ന് ഇളക്കി നല്ല ക്രിസ്പി ആവണ വരെ ഇളക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. പൊരിക്ക് നല്ല ക്രിസ്പിനെസ്സും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ടീ ബ്രേക്ക് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊരി ഉണ്ടെങ്കിൽ തയ്യാറാക്കും. പൊരി തന്നെയാവുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കഴിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു മസാലയൊക്കെ കൂടി കൊടുത്താൽ കുട്ടികൾ നല്ല ഇഷ്ടമായിട്ട് കഴിച്ചോളും. നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അപ്പം നമ്മുടെ മസാല പൊരി തയ്യാറായിട്ടുണ്ട്. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഈ പൊരി നല്ല ക്രിസ്പി ആവണം, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ, നല്ല ക്രിസ്പിനെസ് വരണതിന്.
നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.